കോവിഡ് പശ്ചാത്തലത്തിൽ ഗസ്റ്റ് ലക്ചറർമാരുടെ നിയമനത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം എയ്ഡഡ് കോളേജിലെ അധ്യാപകർക്കാണ് കൂടുതൽ തിരിച്ചടിയായത്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ആദ്യ ഉത്തരവിൽ എയ്ഡഡ് കോളേജുകളിലെ താൽക്കാലിക അധ്യാപകരുടെ നിയമനത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഇത് വിശ്വസിച്ച് ജോലിക്ക് കയറിയവരാണ് പുതിയ ഉത്തരവ് വന്നതോടെ പെരുവഴിയിലായത്. ജൂൺ 8 ഇറങ്ങിയ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിൽ സർക്കാർ കോളേജുകളിൽ ഗസ്റ്റ് ലക്ചറർമാരെ നിയമിക്കുന്നതിന് മാത്രമായിരുന്നു നിയന്ത്രണം. എയ്ഡഡ് കോളേജുകളിൽ അഭിമുഖം നടത്തി അധ്യാപകരെ നിയമിക്കാൻ അനുവാദവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പേർ ജോലിക്ക് കയറിയത്. എന്നാൽ ഓഗസ്റ്റ് 18 ഇറങ്ങിയ പുതിയ ഉത്തരവിൽ എയ്ഡഡ് കോളേജുകളിലെ നിയമനത്തിനും നിയന്ത്രണം വന്നു. സർക്കാർ കോളേജുകൾ എയ്ഡഡ് കോളേജിനും ബാധകമാണെന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കുകയോ കാര്യങ്ങളൊക്കെ നോക്കാമായിരുന്നു. ഇതിപ്പം നമ്മളുടെ എയ്ഡഡ് മേഖലയിൽ സ്പെസിഫിക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞങ്ങൾക്ക് തന്നെയാണ്, ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇനി മുന്നോട്ട് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. പലർക്കും 2-3 വർഷത്തെ ശമ്പളം കിട്ടാനുണ്ട്. അതിന്റെ കാര്യവും അനിശ്ചിതത്വത്തിലായി. 2 വർഷത്തോളം ആയിട്ട് ഈ സർക്കാരിൻ്റെ അധ്യാപകൻ്റെ ഈ പറഞ്ഞേക്കുന്ന ബില്ല് പാസ്സാകാതേക്ക് വന്നിട്ട് ശമ്പളം കിട്ടാതെ വന്ന് ആ രീതിയിൽ ഇഷ്യൂ നേരിടുന്നവരുമുണ്ട്. അപ്പോൾ മുന്നോട്ട് ശമ്പളം കിട്ടുകയില്ല എന്ന് ഉറപ്പുമായി ഞങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണ്. നിവേദനം നൽകിയിട്ടും കാര്യമുണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.